ഇതിൽ ഞാനൊരു മണ്ടത്തരം കാണിച്ചായിരുന്നു. നിങ്ങൾ ആ മണ്ടത്തരം ഇനി റിപ്പീറ്റ് ചെയ്യരുത്. അതുകൊണ്ട് ഞാനിത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരാളെ ഞാൻ മനഃപൂർവ്വം മാറ്റി വെച്ചാണ് ഏറ്റവും അവസാനത്തേക്ക് വേണ്ടിയിട്ട്. ഇയാളാണ് ടോപ്പ് പ്ലെയർ എൻ്റെ കാഴ്ചപ്പാടിൽ. വെൽക്കം ബാക്ക് ടു ഡി ആർ ഡി ഗെയിമിംഗ് ഇ ഫുട്ബോൾ. നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ ഈ വീഡിയോ കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫസ്റ്റ് ടീം, അതായത് ഞാൻ യൂഷ്വലായിട്ട് കളിക്കുന്ന എൻ്റെ ബേസ് ടീമിനെ, ബേസ് ടീം എന്ന് വെച്ചാൽ ബേസ് പ്ലെയേഴ്സ് മാത്രമല്ല കുറച്ച് വീഴ്ചകൾ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടീമൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക, ഞാൻ എങ്ങനത്തെ ഒരു സ്റ്റൈലാണ് കളിക്കുന്നത് എന്നൊക്കെ കാണിക്കുക. അത്രേ ഉള്ളൂ ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സ്ഥിരം പറയാറുപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. പിന്നെ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളത്, ഭാവിയിൽ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കുക. സോ നമുക്ക് ഇനി അധികം ലാഗ് അടിപ്പിക്കാതെ ജസ്റ്റ് ആ ഗിവ് അവേയുടെ കാര്യം ഒന്നും കൂടി പറയുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ എൻ്റെ ടീം, അതായത് ഞാൻ ഫസ്റ്റ് എൻ്റെ യൂഷ്വൽ ചോയ്സ് ടീമാണ് ദൈക്കാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ടീം 4-1-4-1 ഫോർമേഷനിൽ ഞാൻ ഔട്ട് വൈഡ് പ്ലേയിങ് സ്റ്റൈലിട്ട് കളിക്കുന്ന ടീമാണ് ഇത്. പ്ലെയേഴ്സിലേക്ക് നമുക്ക് ആദ്യം വരാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ മാനേജർ ജി റിപ്പ എന്ന് പറയുന്നതാണ് എൻ്റെ മാനേജർ. ഇതിൻ്റെ പുള്ളിയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട് വൈഡിലും ലോങ് ബോൾ കൗണ്ടറിലും പുള്ളിക്ക് 80 ഉണ്ട്. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് സ്റ്റൈൽസ് ഓഫ് പ്ലേ ആണ്. ഞാൻ ആദ്യം ലോങ് ബോൾ കൗണ്ടറാണ് കളിച്ചിട്ടുണ്ടെന്ന് വെച്ചത്. പിന്നീടാണ് എനിക്ക് കുറച്ചും കൂടി വിങ്ങിലൂടെ നീക്കങ്ങൾ നടത്താം. കാരണം നമ്മുടെ ലോങ് ബോൾ കൗണ്ടർ വേറെ ഒന്നുമല്ല, നമ്മൾ പെസ്സിലൊക്കെ ചെയ്ത പോലെ സിമ്പിളായിട്ട് ലോങ് ബോൾ ത്രൂ പാസ് കൊടുക്കുക, ഒരു റണ്ണർ ഓടി കയറി വരുന്നു, ബോൾ എടുക്കുന്നു, പാസ് കൊടുക്കുന്നു, ബോൾ അടിക്കുന്നു, ഇതായിരുന്നു പരിപാടി. പക്ഷേ ആ ഒരു സ്റ്റൈല് അത്രത്തോളം എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഔട്ട് വൈഡിലേക്ക് മാറിയത്. അപ്പോൾ ഈ മാനേജർ ജി റിപ്പ എന്ന് പറയുന്ന മാനേജറാണ് ഔട്ട് വൈഡിൽ കളിക്കുന്നവർക്ക് ദ ബെസ്റ്റ് മാനേജർ. 80 പുള്ളിയുടെ റേറ്റിംഗ്. പിന്നെ കോച്ച് അഫിനിറ്റി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ പ്ലെയേഴ്സിൻ്റെ സംഭവമുണ്ട്. സോ ഇനി നമ്മുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ഫസ്റ്റ് തന്നെ ഒരു പോയിന്റ് പറയാം. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അധികമല്ല ലെജൻഡറി പ്ലെയേഴ്സ് ഇല്ല. അതായത് ലെജൻഡറി വെച്ചാൽ ഐക്കോണിക് പ്ലെയേഴ്സ് ആരും തന്നെ ഇല്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഫുട്ബോൾ 2022 അപ്ഡേറ്റ് വെച്ചിട്ട് പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കളിക്കുന്ന പ്ലേയിങ് സ്റ്റൈലും പിന്നെ നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സിനെ യൂസ് ചെയ്യുന്നുള്ളതും പിന്നെ അവരുടെ ടീം പ്ലേ സ്റ്റൈൽ പ്രൊഫഷൻസി എന്തോരം വരുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോപിക്കിലൊക്കെ എടുത്ത ടീമാണ്. പിന്നെ കുറച്ചൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റിയൊക്കെ ചെയ്തു. നമ്മുടെ നെയ്മറിൻ്റെ പ്രീമിയം പാക്ക് മേടിച്ചപ്പോഴാണ് ഈ എൻ്റെ ടീം സ്റ്റൈല് ഒരുപാട് അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ആയത്. ഇപ്പോൾ ഇനി ആദ്യത്തെ നമ്മുടെ ഗോൾ കീപ്പറിലേക്ക് വന്നാൽ ആലിസൺ. ആ ആലിസനെ കിട്ടിയതും ആ പ്രീമിയം പാക്കിൽ നിന്ന് തന്നെയായിരുന്നു. നെയ്മറിൻ്റെ പ്രീമിയം പാക്ക്, പ്രീമിയം ഒബ്ജക്റ്റീവ് പാക്കിൽ 2000 കോയിൻ കൊടുത്തു. അതായത് ആലിസനെ ഞാൻ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്ലേയിങ് സ്റ്റൈൽ പ്രൊഫഷൻസി രണ്ട് പേരുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും 99 ഔട്ട് വൈഡിൽ. ഈ രണ്ട് പേരിലേക്ക് ഞാൻ വരാം. ഇനി നമ്മുടെ ബാക്ക് ലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്കിലാണ് എൻ്റെ ആകെയുള്ളൊരു ലെജൻഡറി കാർഡ്, ലെജൻഡറി കാർഡ് റോബർട്ടോ കാർലോസ്. പുള്ളിനെ മാറ്റാൻ എനിക്ക് തോന്നിയില്ല. കാരണം അത്ര ഒഫെൻസീവ് പവറുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും മാറ്റരുത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പുള്ളിനെ ടീം പ്ലേ സ്റ്റൈൽ പ്രൊഫഷൻസി കൂട്ടി പുള്ളിന് ലെഫ്റ്റ് ബാക്ക് 93. പിന്നെ റൈറ്റ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പ്ലേയിങ് സ്റ്റൈലിലും കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ജവോ ക്യാൻസർ. എല്ലാവരുടെയും ഏകദേശം എല്ലാ ടീം, ഏത് പ്ലേയിങ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഏത് ടീം ആയിക്കോട്ടെ, എല്ലാത്തിലും പുള്ളി ഇപ്പോൾ ഉണ്ട്. ജവോ ക്യാൻസലോ എന്നുള്ള പുള്ളി, പുള്ളിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഗെയിമിലെ ടോപ്പ് റൈറ്റ് ബാക്ക്. അതുകൊണ്ട് പുള്ളിനെ നമുക്ക് മാറ്റാൻ പറ്റിയില്ല. പിന്നെ ഇനി സെൻറ്റർ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് പേര് കിംബംബയും മാർക്കിനിയോസ്, ഇവരെ എനിക്ക് ആ പ്രീമിയം ഒബ്ജക്റ്റീവ് പാക്കിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ രണ്ടുപേരെ ഇട്ടേക്കുന്നത്. ഇവരെ ട്രെയിൻ ചെയ്ത് പ്ലേയിങ് സ്റ്റൈൽ ഔട്ട് വൈഡ് 90 കൊണ്ടുവന്നു. ഡിഫെൻസിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ഈ BMF കളിക്കുന്ന കാസമീറോ എന്നുള്ള കാർഡാണ്. കാസമീറോയുടെ BMF 94 ആണ് റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ. ഇതും പ്രീമിയം ഒബ്ജക്റ്റീവ് കിട്ടിയ ഫീച്ചേർഡ് കാർഡാണ്. ഇതിൽ ഞാനൊരു മണ്ടത്തരം കാണിച്ചായിരുന്നു. നിങ്ങൾ ആ മണ്ടത്തരം ഇനി റിപ്പീറ്റ് ചെയ്യരുത്. അതുകൊണ്ട് ഞാനിത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമേ തന്നെ കയറി പുള്ളിയുടെ സ്റ്റാറ്റ്സ് അങ്ങോട്ട് ഫുള്ളി അപ്ഗ്രേഡ് ചെയ്തു. പ്ലേ സ്റ്റൈൽ പ്രൊഫഷൻസി പിന്നെ ചെയ്യാമെന്നാണ് ഓർത്തത്. പക്ഷേ സ്റ്റാറ്റ്സ് ഫുള്ളി അപ്ഗ്രേഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഒരു ട്രെയിനിങ് ഇല്ല. അതായത് പിന്നെ പ്ലേയിങ് പ്രൊഫഷൻസി കൂട്ടാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനത്തെ മണ്ടത്തരം കാരണം കാസമീറോയും പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ പെസ്സിൻ്റെ അകത്ത്, സോറി ഈ ഫുട്ബോളിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് പ്ലെയർ നെയ്മറിൻ്റെയും ഞാൻ ആ മണ്ടത്തരം കാണിച്ചു ഈ ഫീച്ചേർഡ് കാർഡിൽ തന്നെ. അതുകൊണ്ടാണ് രണ്ടുപേരുടെയും 80 കിടക്കുന്നത്. 99 ആക്കാൻ പറ്റി. രണ്ടുപേരുടെയും സ്റ്റാറ്റ്സ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് കൂട്ടി. അതുകൊണ്ട് പ്ലേയിങ് സ്റ്റൈൽ പിന്നെ മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ DMF
പുള്ളിയാണ് സത്യം പറഞ്ഞാൽ ഓടി നടന്ന് കളി കൺട്രോൾ ചെയ്യുന്നത്, ഏകദേശം എല്ലാ പൊസിഷനിലും വന്നു. പിന്നെ പറഞ്ഞാൽ നമ്മുടെ രണ്ട് എ എം എഫ് വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത്. അവരിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്ലെയേഴ്സ് ഈ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ, മുള്ളറും പിന്നെ നമ്മുടെ നെയ്മറും. നെയ്മറിന് ഞാൻ ഒരു കാരണവശാലും മാറ്റില്ല, കാരണം എന്നെ പെസ് തൊട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എത്ര ഫേവറേറ്റ് ആണ്. ആ സമയത്ത് ഞാൻ ലെഫ്റ്റ് വിങ് ഫോർവേഡിലാണ് നെയ്മറിനെ കളിപ്പിച്ചതെങ്കിൽ ഇപ്പൊ എ എം എഫില് എന്താ പറയുക, ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്നുള്ള റോളിൽ വേറൊരു ചോയ്സ് തന്നെ ഇല്ല, പുള്ളീനെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മുള്ളർ ഏറ്റവും സ്പെഷ്യൽ കാർഡ്, വേറെ ഒന്നുമല്ല, ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ. പ്ലെയർ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈൽ നോക്ക്, ഡമ്മി റണ്ണർ, പുള്ളിനെ ആരും മാർക്ക് ചെയ്യില്ല. സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അങ്ങ് ഓടിക്കയറുന്നു കറക്റ്റായിട്ട് ത്രൂ കൊടുക്കാനും അല്ലെങ്കിൽ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഇതുപോലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ വേറെ ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ബോറടിക്കുന്നുണ്ടാവും, ജസ്റ്റ് ഞാനൊരു റിവ്യൂ, എൻ്റെ ഒരു ടീമിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് കാണിക്കുന്നത്. ഇനി നമ്മുടെ നെയ്മറിനെ കുറിച്ച് ഇത് പറയേണ്ട കാര്യമില്ല, ക്രിയേറ്റീവ് പ്ലേ മേക്കർ റോൾ. ഇവർ രണ്ടുപേരുമാണ് ആക്ച്വലി കളി കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയാം, ഇവരുടെ മൂവ്മെൻറ്റ്സും പാസിങ്ങും കളിക്കുന്നു. പിന്നെ ഔട്ട് വൈഡ് എന്നുള്ള പൊസിഷനുള്ളതുകൊണ്ട് തന്നെ ലെഫ്റ്റിൽ രണ്ട് പ്രൊലിഫിക് വിങ്ങേഴ്സിൻ്റെ ആവശ്യമുണ്ട്, കാരണം ഇവരായിരിക്കും ബോള് മുമ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ടോപ്പ്, ലെഫ്റ്റിൽ ഏറ്റവും ടോപ്പ് പ്രൊലിഫിക് വിങ്ങർ ബേസ് കാർഡിൽ നമ്മുടെ സാനയാണ്. ലെഫ്റ്റ് വിങ് ഫോർവേഡ് 92 കാണാം, നമ്മുടെ പ്ലേയിങ് സ്റ്റൈലും മാനേജറും പ്രൊഫഷൻസിയൊക്കെ കൂട്ടിയാണ് 95 കിട്ടുന്നുണ്ട്. പുള്ളിയെ കിട്ടിലും സ്പീഡുമാണ്, സ്പീഡ് മാത്രമല്ല അറ്റാക്കിൽ പെട്ടെന്നുള്ള കൗണ്ടറൊക്കെ ലീഡ് ചെയ്യാൻ പുള്ളിക്ക് പറ്റും. ഇനി നമ്മുടെ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫീച്ചേർഡ് കാർഡാണ്, ഇത് RMF ലൂക്കസ് മോറ ടോട്ടൻഹാമിൻ്റെ പ്ലെയറാണ്. പുള്ളിനെ എനിക്ക് ഫീച്ചേർഡ് നൽകി, എൻ്റെ ടീമിലുള്ള ഒരേ ഒരു 4-star പ്ലെയറാണ് നമ്മുടെ ലൂക്കസ് മോറ. പുള്ളീനെ കളിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊലിഫിക് വിങ്ങറിൽ ഇത്രയും സ്റ്റാറ്റ്സ് ഉള്ളതാണ്. പ്രൊലിഫിക് വിങ്ങേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഔട്ട് വൈഡ് കളിക്കുമ്പോൾ രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും വരും, നമ്മൾ ബാക്കി ഫോർമേഷൻസ് കളിക്കുമ്പോൾ നമ്മൾ മാറിയൊക്കെ വരാൻ ചോയ്സസ്. പിന്നെ ദ ബെസ്റ്റ് ലെവൻഡോസ്കി, നിങ്ങളുടെ ഈ ഫുട്ബോളിൽ ഏറ്റവും വാല്യൂ ഉള്ള പ്ലെയർ ലെവൻഡോസ്കി, സ്ട്രൈക്കറിൽ അതായത് CF പൊസിഷനിൽ ഏറ്റവും ടോപ്പ് പ്ലെയർ തന്നെയാണ് നമ്മുടെ ലെവൻഡോസ്കി. പുള്ളിയുടെ ഡീറ്റെയിൽസ് എടുത്തു പോയിക്കഴിഞ്ഞാൽ അറിയാം, ഗോൾ പോച്ചർ റോളിൽ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് ഇലവൻ, ബേസിക്കലി എൻ്റെ സ്റ്റാർട്ടിങ് ഇലവൻ. ഇനി കണ്ടീഷൻ റേറ്റിംഗ് വെച്ച് ഞാൻ ചിലപ്പോൾ മാറ്റാറൊക്കെ ഉണ്ട്, പക്ഷേ ഇതാണ് എൻ്റെ ദ ഗോ ടു സ്റ്റാർട്ടിങ് ഇലവൻ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ബെഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും കുറച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഒന്ന് മാനുവൽ നോയർ, പുള്ളിയൊരു ഒഫൻസീവ് ഗോൾ കീപ്പറുടെ വരും. പിന്നെ അലക്സാണ്ടർ അർണോൾഡ് റൈറ്റ് ബാക്കിൽ, അത് പുള്ളീൻ്റെ ഇടയ്ക്ക് എനിക്ക് കളിപ്പിച്ച് നോക്കാനും ഇഷ്ടമുള്ളതാണ്, അത് കിഡിലൻ റൈറ്റ് ബാക്ക് തന്നെയാണ് പുള്ളിയുള്ളത്. പിന്നെ ചില സമയത്ത് അലക്സാണ്ടറിനെ റൈറ്റ് ബാക്കിൽ ഇട്ടിട്ട് ജാവോ കാൻസലോനെ ലെഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു ടാക്ടിക്കും കൂടി ഉണ്ട്. പിന്നെ ലെഫ്റ്റ് വിങ് ഫോർവേഡിൽ റിച്ചാർലിസൺ, ഞാൻ പറഞ്ഞു പ്രൊലിഫിക് വിങ്ങേഴ്സിനെയാണ് ലെഫ്റ്റിലും റൈറ്റിലും കളിപ്പിക്കുന്നത്. പക്ഷേ നമ്മളെങ്ങാനും ഒരു ഗോൾ ഡൗൺ ആയാൽ, നമുക്കൊരു കംബാക്ക് നടത്തണമെന്ന് സെക്കൻഡ് ഹാഫിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഈ ഒരു പ്ലെയറും ട്രൈ ചെയ്യണം. ലെഫ്റ്റ് വിങ്ങിലൂടെ റിച്ചാർലിസൺ കയറുന്ന ഗോൾ അടിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലെയറാണിത്. പിന്നെ നമ്മുടെ ഒരു ക്ലാസിക് നമ്പർ 10 ഈ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് കുട്ടീഞ്ഞുവിനെ കൊണ്ടുവന്നത്. നമ്മുടെ AMF 86, അതായത് നമ്മുടെ നെയ്മർ അല്ലെങ്കിൽ മുള്ളറിനെ ഒരാൾ റിപ്ലേസ് ചെയ്ത് ഇങ്ങനെ കളിപ്പിച്ചാൽ ഈ മൂന്ന് പേര് തമ്മിലുള്ള ഏത് രണ്ടുപേരും വന്നാലും കിഡിലൻ ഒരു കോമ്പിനേഷൻ തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ ഉള്ളതാണ് രണ്ട് സ്ട്രൈക്കേഴ്സ് ഉണ്ട്, ഒന്ന് രണ്ടുപേരും ഒരാൾ ബേസ് കാർഡും ഒരാൾ ഫീച്ചറും. ഒന്ന് കരീം ബെൻസീമയുടെ നോമിനേറ്റിംഗ് കോൺട്രാക്ട് വഴി എടുത്ത കാർഡും, പിന്നെ ഒന്ന് നമുക്ക് ആർക്കും ടീമിൽ നിന്ന് മിസ്സാക്കാൻ പറ്റാത്ത ഒരാൾ, ഹാലൻഡ്, സൂപ്പർ സബിലുള്ള എർലിംഗ് ഹാലൻഡ്. അപ്പോൾ ഇവ രണ്ടിനാണ് CF റോളുള്ളത്. പിന്നെ ഒരാളെ ഞാൻ മനഃപൂർവ്വം മാറ്റി വെച്ചാണ് ഏറ്റവും അവസാനത്തേക്ക് വേണ്ടിയിട്ട്. ഇയാളാണ് ടോപ്പ് പ്ലെയർ എൻ്റെ കാഴ്ചപ്പാടിൽ, സൂപ്പർ സബ് പൊസിഷനിൽ റൈറ്റ് വിങ്ങിൽ. ഈ അപ്ഡേറ്റിന് ശേഷം ഏറ്റവും കൂടുതൽ അടിപൊളിയായ ഒരു കാർഡാണ് ഇത്, ഫെഡറിക്കോ ചിയസ. ചിയസ് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നത് റൈറ്റ് വിങ്ങിലൂടെ കിഡിലെ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി. ഇതാണ് എൻ്റെ ഒരു അനാലിസിസ്, എൻ്റെ ഒരു ഫസ്റ്റ് ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം. നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് ടീമിൽ ഇൻക്ലൂഡ് ആയവർ ഇതിലുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ടീമിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ സാധ്യതയെന്ന് തോന്നുകയാണെങ്കിൽ അതും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഗിവ്അവേയുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, 500 സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ നമ്മൾ ഗിവ്അവേ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക്ഔട്ട് ചെയ്തേക്കുക. സോ ഈ ഒരു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ, എൻ്റെ ഫസ്റ്റ് ടീം കുറച്ച് ലാഗ് അടിപ്പിച്ചെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. സോ അടുത്തൊരു ആയിട്ട് ഉടനെ നമുക്ക് കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.